ഹായ് ഗായ്സ്, ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ബീട്രൂട്ട് ഗ്ലോ സിറം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ഗ്ലോ സിറം നമ്മൾ സ്റ്റോർ ബോട്ടിൽ ആലുവേറ ഉപയോഗിച്ചിട്ടല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റോർ ബോട്ടിലില്ലാതെ നമുക്ക് നോർമൽ ആലുവേറ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കണത്. അപ്പോൾ നിങ്ങളിത് ദിവസവും നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തിൽ ഉണ്ടാകുന്ന ആ ഒരു തോൽ ചുരുക്കം മീൻസ് നമ്മുടെ ചുളിവുകൾ കേട്ടോ, അതെല്ലാം നന്നായി ഫെയ്ഡാകും. കൂടുതൽ നമുക്ക് ഓപ്പൺ പോസ് എന്ന് പറയുന്ന കുഴികൾ കൂടി മിനിമൈസ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ വേണം നിങ്ങളത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം കാണിച്ച പോലെ തന്നെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ കറ്റാർവാഴ, നമ്മൾ വീട്ടുവളപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള കറ്റാർവാഴ നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 8 തവണ പൈപ്പിംഗ് ചോട്ടിൽ കൊണ്ടുപോയി കഴുകി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ആരും തന്നെ കഴുകാതെ എടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യരുത് കേട്ടോ. കുത്തിച്ചാരി വെച്ചിട്ട് അരമണിക്കൂർ നേരം കുത്തിച്ചാരി വെച്ച് നമ്മളത് എടുത്ത് കഴുകിയിട്ട് ഇടുന്നൊരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, അതല്ല ഞാൻ പറയുന്ന രീതിക്ക്. നിങ്ങൾ 8 തവണ കഴുകുക. കുത്തിച്ചാരി വെച്ച് കഴിഞ്ഞ ശേഷവും നമ്മളത് മുറിച്ച് അതിൻ്റെ ആ പൾപ്പ് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം വേണം ഇതെടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ബീട്രൂട്ടിൻ്റെ കൂട്ടത്തിനകത്ത് ഇട്ടിട്ട് കൈ വെച്ചിട്ടാണ് നല്ല രീതിക്ക് മാഷ് ചെയ്ത് കൊടുക്കുന്നത്. ഒരിക്കലും മിക്സി ബൗളിനകത്ത് ഇട്ടത് നിങ്ങൾ ഇത് അരച്ചെടുക്കരുത്. കൈ കൊണ്ട് ഇതുപോലെ ഈ രീതിക്ക് കാണുന്ന പോലെ കൈ നല്ല രീതിക്ക് കഴുകുക. എന്നതിന് ശേഷം നന്നായിട്ട് അങ്ങ് മാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിക്ക് മാഷ് ചെയ്ത് വരുമ്പോൾ നമ്മളിതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ലിക്വറൈസ് പൗഡറാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലിക്വറൈസ് പൗഡർ ഇല്ല, നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതിനകത്തേക്ക് യൂസ് ആക്കാം. നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിക്വറൈസും അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ പീൽ പൗഡറൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ഉപയോഗിച്ചേ പറ്റൂ. ഇത് നമ്മുടെ സ്കിന്നിനെ ലൈറ്റേൺ ആക്കാനായിട്ട് ഇതുപോലത്തെ രണ്ട് കാര്യം വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. അത്രയും സൂപ്പറായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിക്വറൈസ് നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്ന് കിട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ഷോപ്പൊന്നും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് അങ്ങ് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് നമ്മളതങ്ങ് 2 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് അടച്ച് വയ്ക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളതങ്ങ് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ജ്യൂസ്, ആ ഒരു നീര്, നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന ആലുവേരയുടെയും ബീട്രൂട്ടിൻ്റെയും ലിക്വറൈസിൻ്റെ എല്ലാം കൂടി ചേർന്ന് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ജ്യൂസ് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വന്ന് കിടക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ജ്യൂസ് നമ്മൾ ഇതൊരിക്കലും നിങ്ങൾ മിക്സി ബൗണ് എടുത്തിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കരുത്. ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ കൈവച്ച് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ ആലുവേരയുടെ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു ബീട്രൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആലുവേരയുടെ തണ്ട് എടുക്കുക കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ആലുവേരയുടെ തണ്ട് എടുക്കുക. ഞാൻ കുഞ്ഞു തണ്ട് എടുത്തുകൊണ്ടാണ് എനിക്ക് നിറയെ നിങ്ങൾ കാണുമ്പോൾ നിറയെ ആലുവേര ഞാൻ ചേർത്ത പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ 2 മീഡിയം സൈസിലുള്ള കറ്റാർവാഴയുടെ തണ്ട് എടുത്തിട്ട് വേണം ഞാൻ ആ പറഞ്ഞ രീതിക്ക് കഴുകിയിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, 1 ടേബിൾ സ്പൂൺ നമ്മുടെ ലിക്വറൈസിൻ്റെ പൗഡർ ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 10 ഗ്രാമോളം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് ചേർത്തതിന് ശേഷമുള്ള ആ ഒരു ജ്യൂസാണ് നമ്മൾ ഇതുപോലെ അടുപ്പ് ഉപയോഗിച്ചിട്ട് സ്ക്വീസ് ചെയ്തെടുക്കുന്നത്. വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ മിക്സി ബൗളിനകത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ആക്കരുത്. ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ കൈവച്ച് മാഷ് ചെയ്തതിനു ശേഷം വേണം നിങ്ങൾ ഈ രീതിക്ക് ചെയ്തു കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ സ്ക്വീസ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ആ ഒരു നീര് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ, നമുക്കിത് തന്നെ മതിയാകും. നമ്മളിതൊരു പാക്ക് പോലെ ഇടുന്നത്. നിങ്ങൾക്ക് ഇനി നൈറ്റ് ക്രീമായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, നിങ്ങൾക്ക് ലീവ് വേണമെങ്കിൽ ലീവും ചെയ്യാം. പക്ഷേ ഞാൻ ലീവ് ചെയ്യാറില്ല. ഈ ഒരു ബീട്രൂട്ട് ഇതുപോലെ ഒരു 1-2 മണിക്കൂർ നേരം നമ്മൾ ഫേസിലും കയ്യിലൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ട് കുളിക്കേണ്ട ഒരു 2 മണിക്കൂർ മുമ്പാണ് ഞാനിത് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ ബാത്റൂം പോയി കഴിഞ്ഞിട്ട് അങ്ങനെ വാഷ് ചെയ്ത് കളയും. മുഖം കഴുകുമ്പോൾ മാത്രം ഞാൻ സോപ്പ് ഉപയോഗിക്കാറില്ല. നമ്മൾ കടലപ്പൊടിയോ അല്ലെങ്കിൽ പയറുപൊടിയോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത് കേട്ടോ. ബോഡിയിലേക്ക് ഞാൻ സോപ്പ് ഉപയോഗിക്കും. ബോഡിയിൽ നമ്മൾ 2 മണിക്കൂർ വെച്ചതിന് ശേഷമാണല്ലോ അത് കഴുകിക്കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബോഡിയിലേക്ക് ഞാൻ സോപ്പ് ഉപയോഗിക്കും, ഫേസിലേക്ക് സോപ്പ് ഉപയോഗിക്കാറില്ല. അപ്പോൾ നിങ്ങളും ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് വരാം. അതുപോലെ തന്നെ നിങ്ങൾക്കിത് രാത്രി ഒരു നൈറ്റ് സിറം പോലെ ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ, പ്രശ്നമല്ല. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ ഒരു പാക്ക് പോലെയാണ് ഉപയോഗിക്കുന്നത്, വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കഴുകി കളയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൂട്ട് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്കിതൊന്ന് ഒരു അല്പം എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ഫേസിൽ ചെറിയ തണുപ്പോട് കൂടിയിട്ടോ അല്ലെങ്കിൽ തണുപ്പ് പോയതിന് ശേഷം നമുക്കിത് അങ്ങ് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ഇതൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാനും ഈസി ആയിരിക്കും. ജസ്റ്റ് എടുത്തിട്ട് നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ടോട്ടൽ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.